ആ ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാന്ന് പറഞ്ഞു. വർക്കല മുനിസിപ്പൽ സെക്രട്ടറി തന്ന അധികാര ഉത്തരവിൻ പ്രകാരമോട് ഞാൻ അവിടെ തള്ളുന്നതെന്ന് പറഞ്ഞു. ആ വണ്ടിയുടെ നമ്പറുണ്ട്, പുള്ളി സംസാരിക്കുന്നതിന് ഡീറ്റെയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഡംപ് ചെയ്യാനായിട്ടുള്ള അധികാരം തന്ന സെക്രട്ടറിയാണ്, മുനിസിപ്പൽ സെക്രട്ടറിയാണ്. അല്ല, ഞാൻ ചോദിച്ചത് അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഞങ്ങളുടെ പിൻതലവറ അനുഭവിക്കുന്ന പിന്നെ വിഷമങ്ങളെ പറ്റി ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പുല്ല് വില പോലും കൽപ്പിക്കാതെ അവിടെ ബാക്ക് ഫിൽ ചെയ്യുന്നതും പിന്നെ മഴയുടെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും മറവിൽ, രാത്രിയുടെ മറവിൽ നിങ്ങളവിടെ ബാക്ക് ഫിൽ ചെയ്യാൻ നോക്കുകയും ജില്ലാ കളക്ടർ ഓർഡറിനെ അതിജീവിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ശുദ്ധമായ അസംബന്ധം തന്നെയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ പ്രോപ്പർട്ടിക്ക് 2011 വരെ കരമടച്ച രസീതുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പബ്ലിക് സ്വത്തല്ല. വർക്കല പാപനാശത്ത് വീണ്ടും തീരദേശ നിയമം ലംഘിച്ചു. അവിടെ സ്വാഭാവികമായുള്ള തിളനീരുറവുകൾ മണ്ണിട്ട് മൂടുന്ന ഒരു പ്രവൃത്തി മുമ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് കളക്ടർ ബൈ ഹാൻഡാണ് വർക്കല നഗരസഭയുടെ സെക്രട്ടറിക്ക് ഇത് നിർത്തിവെക്കണമെന്ന ലെറ്റർ കൈമാറിയത്. എന്നിട്ട് പോലും വീണ്ടും തീരദേശ ലംഘനം നടക്കുന്നു. ഇന്ന് രാവിലെ അവിടെ സമീപത്തുള്ള ഒരു ആശുപത്രിയുടെ മതിലിടുകയും ആ മതിലിടിഞ്ഞ മാലിന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ തള്ളുകയും ചെയ്തു. അല്പനേരത്തിന് മുമ്പേ ഗവൺമെൻറ് ആശുപത്രിയുടെ കെട്ടിടം ഇടിച്ചതാണ് എന്ന് പറഞ്ഞ് എവിടത്തതാണെന്ന് അറിഞ്ഞുകൂടാ. ആ വണ്ടി നമ്പരൊക്കെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തിരുന്നു. പിന്നെ ഇവിടെയോ ഇടിച്ച സ്ഥലം ഈ മഴയുടെ മറവിൽ കൊണ്ടുവന്നിട്ട് വണ്ടികൾ കൊണ്ടുവന്ന് ഇവിടെ ബാക്ക് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 1, 2, 3, 4 5 ലോഡോളം ഇവിടെ ഇറക്കി. കുറേ ഇഷ്ടിക കഷ്ണങ്ങളാണ് ഈ കാണുന്നതൊക്കെ, ഇഷ്ടിക കഷ്ണങ്ങളാണ്. ഇത് നേരത്തെയുള്ള പിന്നെ പാറ കഷ്ണങ്ങളാണ്. ഇത് ഇഷ്ടിക കഷ്ണങ്ങളും കോൺക്രീറ്റ് വേസ്റ്റുകളും കൊണ്ടുവന്നിട്ട് ബാക്ക് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും, പിന്നെ അതാ ഇതെന്താണ്, ഇത് ഹോസ്പിറ്റൽ വേസ്റ്റാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ബാക്ക് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കളക്ടർ ഓർഡർ ഉണ്ടായിട്ടും ആ വണ്ടിക്കാരനോട് സംസാരിച്ചപ്പോഴത്തേ വണ്ടിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓർഡർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓർഡറോടുകൂടി ഇവിടെ ഒരു തദ്ദേശമായ ഒരു വികസനം നടത്തുന്നതിനെതിരല്ല, പക്ഷേ ഈ ഒരു തണ്ണീർ തടാകം നികത്തി പൊതുജനത്തിൻ്റെ ജലസ്രോതസ് നഷ്ടപ്പെടുത്തുന്ന ആ ഒരു സംവിധാനം, അതിനിപ്പോൾ ഏത് മുനിസിപ്പാലിറ്റി അല്ല, ഇനിയിപ്പം ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാലും പ്രതികരിക്കുക എന്നുള്ളത് സാധാരണ ഇന്ത്യൻ പൗരെന്നുള്ളതിൽ നമ്മുടെ കർത്തവ്യമാണ്. അതിൻ്റെ പേരിൽ അവർ ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് പലതും ഒക്കെ നമ്മുടെ വരി ചെയ്ത് അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടും തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് ഈ ഒരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം കർക്കിടക വാവ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് മറ്റ് സ്റ്റാളുകളോ മുനിസിപ്പാലിറ്റിയുടെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ഡ്രൈവറുടെയും അത് കൊണ്ടുവന്ന ഒരു ആളുണ്ട് അയാളുടെയും ചോദിച്ചപ്പം റിസാന എന്ന് പറയുന്നൊരു വണ്ടിയാണ്, ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞ് ആ വോയിസ് ഞാൻ വളരെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ജില്ലാതല മേധാവിക്കും ബാക്കിയുള്ള എല്ലാവരെയും ഒന്ന് അറിയിച്ചിട്ട് ഈ ഒരു പിന്നെ അസാധാരണ നികത്തൽ അറിയാത്ത രീതിയിൽ രാത്രിയുടെ മറവിലും മഴയുടെ മറവിലും പ്രകൃതിക്ഷോഭത്തിൻ്റെ മറവിലും ചെയ്യുന്ന ബാക്ക് ഫില്ലിങ്ങിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി പിന്നെ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഉൾപ്പെടെ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് പറയുന്നത് ഇതിനൊരു നടപടി ഉണ്ടാക്കണം. ഉള്ള ടോട്ടൽ വേസ്റ്റ് ഇഷ്ടിക അടിച്ചത് പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ ചില്ലു കുപ്പികൾ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഈ മഴ സമയത്തുണ്ടാകുന്ന ഒരു നല്ലൊരു സാംക്രമിക രോഗം പടിവടർത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് ഈ അൺലോഡ് ചെയ്ത് ഈ പിന്നെ വണ്ടിക്കാരനും വണ്ടിയുടെ കൂടെയുള്ള ഒരു ആദരിച്ചൊരു പേഴ്സണും പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സാംക്രമികരോ ഉണ്ടാകുന്നതിനേക്കാളുപരി ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട നാട്ടിനെ സ്നേഹിക്കുന്ന ദേശസ്നേഹമുള്ള ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട നടപടിയെടുക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. ഞാൻ മീഡിയക്കാരെ വിളിച്ചിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, അവർ വരും. വന്നിട്ട് അതെന്തായാലും ഒന്നറിയണമല്ലോ. വർക്കലയുടെ ഒരു ഹൃദയഭാഗത്ത് പിന്നെ 1984 ഫ്രാൻസുകാരനെന്ന് പറയും വിദേശീയം വന്നിട്ട് കടൽത്തിര അടിക്കുന്നതിൻ്റെ തൊട്ടടുക്ക 25 മീറ്ററിനകത്ത് പാഡി ഫീൽഡുള്ള ആ പാഡി ഫീൽഡാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. പാഡി ഫീൽഡെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമുള്ള സ്ഥലത്തു നിന്ന് വെള്ളം അടിച്ച് കയറുന്ന സ്ഥലത്ത് ശുദ്ധജലത്തിൽ നെൽകൃഷി നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം. ആ പ്രദേശത്തിനാണ് നിങ്ങളിങ്ങനെ ഈ രീതിയിൽ വൈകൃതമാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഒന്ന് പറഞ്ഞോട്ടെ. അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ ദൃശ്യത്തിനു വേണ്ടി ഞാൻ പറഞ്ഞുതരാം, ബലിമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഇളക്കിയ കല്ലുകൾ ഇത്രയും വലിയൊരു വിശേഷം വരെയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ബലിതർപ്പണ കേന്ദ്രമായ ഇവിടെ ബലിമണ്ഡപത്തിൽ നിന്ന് ഇടക്കിയ കുറേ കൽക്കൂമ്പാരങ്ങൾ, പാറകൾ,
അത് കൊണ്ടുവന്ന് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഈ നിങ്ങൾ കാണുന്നതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ആ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ ഒരു അരോചകമായ ഒരു അവസ്ഥയാണ്. കാരണം ഇത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തത്, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാരും ചോദിക്കാനും പറയാത്തല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് വേണ്ട നടപടികളെല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. സമീപവാസിയായ ഒരാൾ ഈ വാഹനത്തിൽ വന്നവരോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: വർക്കല നഗരസഭയുടെ സെക്രട്ടറി പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ ഈ വേസ്റ്റ് ഇവിടെ തള്ളാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ് അവർ അദ്ദേഹത്തോട് പറഞ്ഞത്. സെക്രട്ടറി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു, കാരണം ഇതിനകത്ത് ഒരു പരിസ്ഥിതിക്കാർ കൊണ്ടു കൊടുത്തിട്ട് കണക്ഷൻ സ്പെഷ്യൽ ഓർഡർ പരിസ്ഥിതി ഇത് കൊടുത്തിട്ട് സെക്രട്ടറിയുടെ ഒരു ഓർഡർ ഉണ്ട്, സെക്രട്ടറിക്ക് കണക്ഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്കി ചെയ്യരുത്, ഇവിടെ നാച്ചുറലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അതല്ല, അത് എങ്ങനെയാണ്? ഓ, ഓർഡറെടുത്തു. അല്ല, ഇത് എങ്ങനെയാണെന്നുള്ള അറിയാനാണ് ഞാൻ ചോദിച്ചത്. കാരണം ആശുപത്രിയുടെ സാധനം ഇവിടെ ഡംപ് ചെയ്യാൻ ഓർഡർ ഓർഡറോ? ആ ഇത് സെക്രട്ടറി എന്നാണ്? ഓ, അതായത് ആശുപത്രിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇടായി. ഓ, ആശുപത്രി ഇത് വേറെ വേസ്റ്റ്? അതായത് മതിലിന്റെ അതല്ല ഞാൻ ചോദിച്ചതല്ല, ഇത് ബാക്ക് ഫില്ല് ചെയ്യാനാ, ഇത് ജൈവ ഇതാണ് അവർ പറഞ്ഞത്. ആര് മുനിസിപ്പാലിറ്റി പറഞ്ഞ ജൈവ ഇതായിട്ട് ജൈവ പാർക്കായിട്ടാണ് പറഞ്ഞത്. അത് എതിർത്ത് പരിസ്ഥിതി ഉണ്ടെന്ന് കേസ് കൊടുത്ത് മറ്റേ സെൻട്രൽ ഗവൺമെന്റ് അടുക്കെ പോയിട്ടാണ്, കളക്ടറേറ്റിൽ പോയിട്ടാണ് ഓർഡർ വന്നത്. അപ്പോൾ ഓർഡർ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇന്നപ്പോഴാണ് അത് ഈ മറ്റേ ബലിവണ്ടോ ഇടിച്ചത് ഇവിടെ നിർത്തിയത്. കളക്ടർ ഡയറക്ടറുടെ പേപ്പറാണ് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറിക്ക് ഒരു പേപ്പർ അയച്ചത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ഇവിടെ കൊണ്ട് അൺലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്ക് ഫില്ല് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ കുളം നിലനിർത്തിക്കൊണ്ട് ജലസംഭരണി നിലനിർത്തിക്കൊണ്ട് ഇത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഡംപ് ചെയ്യാനായിട്ടുള്ള അധികാരം തന്നത് സെക്രട്ടറിയാണ്, മുനിസിപ്പൽ സെക്രട്ടറിയാണ്. അല്ല, ഞാൻ ചോദിച്ചത് ആ അല്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കാണ് പാവനാശം ബലിവണ്ടത്തിൻ്റെ കരയിലുള്ള അതിൻ്റെ തൊട്ടടുക്കയുള്ള വയൽ, അതായത് പണ്ട് നമ്മുടെ വയലെന്ന് പറഞ്ഞൊരു സ്ഥലം, ആ വയൽ നികത്തുന്നതിനായിട്ട് ഒരു വണ്ടിയിൽ ഒരു 7-8 ലോഡോളം വർക്കല ഗവൺമെൻറ് ആശുപത്രിയുടെ മതിലിടിച്ചതിൻ്റെ വേസ്റ്റ് കൊണ്ട് തള്ളി. അങ്ങനെ ഞാനവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് ഇന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഗവൺമെൻറ് ആശുപത്രിയുടെ വേസ്റ്റുകൾ കംപ്ലീറ്റ് പിന്നെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അറിവിലും എൻ്റെ ധാരണയിലും എൻ്റെ വിശ്വാസത്തിലും അതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ എങ്ങനെ ബാക്ക് ഫില്ല് ചെയ്യാൻ പാടില്ല എന്ന് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ പുറകെ നടന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ തീരപ്രദേശത്ത് പ്രത്യേകിച്ച് പിന്നെ കടലിൻ്റെ തിരയടിക്കുന്നതിൻ്റെ 25 മീറ്റർ, ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ആ 25 മീറ്റർ അടുക്കെ തന്നെ ഈ ഇവിടെ ഇങ്ങനെ ഒരു ബാക്ക് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് സർക്കാർ സ്ഥാപനങ്ങളുടെയും വേസ്റ്റുകളുടെ ഡംപ് ചെയ്യാനായിട്ട് ഈ തീർത്ഥഘട്ടത്തിൻ്റെ ഈ വയലിൻ്റെ കര മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാന്ന് പറഞ്ഞാൽ വർക്കല മുനിസിപ്പൽ സെക്രട്ടറി തന്ന അധികാര ഇതിൻ്റെ ഉത്തരവും പ്രകാരമോട് ഞാനിവിടെ തള്ളുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നമ്പറുണ്ട്, പുള്ളി സംസാരിക്കുന്നതിന് ഡീറ്റെയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തുള്ള എല്ലാ ഖരദ്രവ മാലിന്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അത്രയും പരിശുദ്ധവും പരിഭാവനവുമായ ആ തീർത്ഥഘട്ടത്തിൻ്റെ കരയിലുള്ള ഈ തണ്ണീർ തടാകം തന്നെ നിങ്ങൾ കിട്ടിയിട്ടുള്ള ഒന്ന്, ആ തണ്ണീർ തടാകമാണ് ഞങ്ങളുടെ വർക്കലക്കാരുടെ എല്ലാവരുടെയും ജലസ്രോതസ്. ഇനി ഒരു ഉണക്ക് വന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഇവർ 10 അടി ഹൈറ്റിൽ അത് ബാക്ക് ഫില്ല് ചെയ്താൽ
അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഞങ്ങളുടെ പിന്തലവറ അനുഭവിക്കുന്ന പിന്നെ വിഷമങ്ങളെ പറ്റി ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ആ വയലിന് ആ രീതിയിൽ പത്തടി പൊക്കത്തിൽ സംരക്ഷിക്കാനായിട്ട് ചില കുബുദ്ധികളുടെ പ്രേരണയുടെ പുറത്തായിരിക്കും അധികാരവർഗം അങ്ങനെയുള്ള ഒരു ഒരു പിന്നെ ബാച്ചിലിന് അധികാരം കൊടുത്തിട്ടുള്ളത്. അവിടെ വികസനം വരുന്നതിനോ അവിടെ ഒരു പാർക്കിംഗ് സൗകര്യം വരുന്നതിനോ ഒന്നിനും ഞാനുൾപ്പെടെ ആരും എതിരല്ല. പകരം എന്ന് പറയുന്ന അത്രയും വലിയ പരിപാവനമായൊരു വയല്, അതായത് തെക്ക് കാക്കോട് തൊട്ട് വടക്ക് കാക്കോട്ടെന്നും പിന്നെ കിഴക്ക് ക്ഷേത്രക്കുളം കഴിഞ്ഞും വരുന്ന ജലങ്ങൾ ജലം വന്ന് അവിടെ ഒന്ന് സംഭരണിയായി നിലനിർന്നതാണ് ഞങ്ങളുടെ തീർത്ഥ പിന്നെ ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്. ആ സ്രോതസ്സിനെ നിങ്ങൾ 10 മീറ്റർ കൊണ്ട് പൊക്കി അവിടെ ഒരു പാർക്കിങ്ങോ മറ്റെന്തെങ്കിലും നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇവിടുത്തെ ജൈവവ്യവസ്ഥയെ മാറ്റപ്പെടുത്തുകയാണ്. കാരണം ടൂറിസം മാപ്പുകൾ 1984 ഫ്രാൻസുകാർ എഴുതിയ ടൂറിസം മാപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരമാല അടിക്കുന്ന 25 മീറ്ററിനകത്ത് കൃഷി സ്ഥലമുള്ള ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പിന്നെ കടൽത്തീരമാണത്. അവിടെ നിങ്ങൾ 10 മീറ്റർ പൊക്കത്തിൽ അങ്ങനെ ഒരു പാർക്കിങ് നമ്മളൊന്നും എതിർക്കുന്നു. നിങ്ങൾ ആ ഒരു ജൈവാവസ്ഥയിൽ വ്യത്യാസം വരുത്താത്ത അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഓർക്കാം, നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വയ്ക്കാം, ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കാം. ഇതെല്ലാം ചെയ്യുന്നതിന് ഈ ബാക്ക്ഫിൽ ചെയ്യണമെന്നുള്ളത് ആരുടെ പിന്നെ ഐഡിയയാണ്? അത് ഉണ്ട്. കാരണം അതിൻ്റെ തീരത്തും പരിസരത്തുമുള്ള കുറച്ച് റിസോർട്ട് മുതലാളിയെ സംരക്ഷിക്കുക എന്നുള്ള ദുരുദ്ദേശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങളുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കട്ടൻ തട്ട ഇത്രയും നാളിൻ്റെ പുറകെ നടന്നിട്ട് പോലും നിങ്ങളിതിനെ പുല്ല് വില പോലും കൽപ്പിക്കാതെ അവിടെ ബാക്ക്ഫിൽ ചെയ്യുന്നതും പിന്നെ മഴയുടെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും മറവിൽ രാത്രിയുടെ മറവിലും നിങ്ങളവിടെ ബാക്ക്ഫിൽ ചെയ്യാൻ നോക്കുകയും ജില്ലാ കളക്ടർ ഓർഡറിനെ അതിജീവിച്ചുകൊണ്ട് ഇത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശുദ്ധമായ അസംബന്ധം തന്നെയാണ്. അതൊരു പ്രകൃതിയല്ല, ഒരു നാട്ടിനെ ഒരു ജനത്തിൻ്റെ ജനജീവിതത്തിൻ്റെ മാത്രം മൊത്തം മാറ്റിമറിക്കുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനൊരു വേണ്ട കാരണം ചെയ്യുന്നില്ല? അപ്പോൾ ഇവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ലോകത്തുള്ള എല്ലാ വേസ്റ്റും കൊണ്ട് ഡമ്പിയുള്ള സ്ഥലവും ഈ പാവനാശം തീർത്ഥഘട്ടം. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നുള്ളൂ, അല്ല വികസനത്തിനെ ചോദ്യം ചെയ്യുന്നില്ല. വികസന വിരോധിയല്ല, വികസനം വേണം, പക്ഷേ അത് അതിൻ്റെ പിന്നെ ശാരീരികമായ നിലനിൽപ്പ് അതിൻ്റെ പ്രകൃതിദത്തമായ നിലനിൽപ്പിനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്ത് ബാക്ക്ഫിൽ ചെയ്തോ? നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങളവിടെ പാലം കെട്ടി, നിങ്ങളവിടെ കുറേ നാൾ ബാക്ക്ഫിൽ ചെയ്ത് അവിടെ പിന്നെ ഏകദേശം ഒരു 10 അടി പൊക്കത്തെ നിങ്ങൾ ബാക്ക്ഫിൽ ചെയ്ത് ഇത് ഇത്രയും ഈ നിയമവ്യവസ്ഥ വെല്ലുവിളിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഇത് ചെയ്യുമ്പം വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കണ്ടേ? ഇന്ന് ബാക്ക്ഫിൽ ചെയ്യാൻ വന്ന ഡ്രൈവറുടെയും അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി ഗൈഡിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് വർക്കല മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു നാട്ടിൻ്റെ പൂർണ്ണ അവകാശമൊന്നും ആരും എഴുതി കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വർക്കലത്തെ MLA ഇത് അറിഞ്ഞ് കാണുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത ഒരുത്തനാണ്. കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണെങ്കിൽ തന്നെയും എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് ഞാൻ ഇതിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തെയും വേസ്റ്റ് പ്ലാസ്റ്റിക്, അത് അണ്ട കടാഹത്തിലുള്ള സർവ്വ ചപ്പും ചവറും കൊണ്ട് അത് ബാക്ക്ഫിൽ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ബലിമണ്ഡപം ഇടിച്ചതിൻ്റെ കുറേ കല്ലുകളും മറ്റതും മറിച്ചതും എല്ലാം കൂടെ കൊണ്ടുവന്ന് നിങ്ങളവിടെ ഇട്ടിരിക്കുന്നത് വലിയൊരു ഏറ്റവും തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് ഫുട്പാത്തിൻ്റെ കരയിൽ കൂടെ, അതായത് ഇവർ ബാക്ക്ഫിൽ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് മേഖലയിലാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. ഈ പ്രോപ്പർട്ടിക്ക് 2011 വരെ കരമടച്ച രസീതുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പബ്ലിക് സ്വത്തല്ല. 2011 വരെ കരമടച്ച ഭൂമിയാണ് ആ റോഡിൻ്റെ വലത് ഭാഗത്ത്. ഇവിടുന്ന് ക്ഷേത്രത്തിനോടുന്ന് പാവനാശത്തോട്ട് പോകുന്ന വലത് സൈഡിലെ എല്ലാ ഭൂമികളും 2011 വരെ കരമടച്ചിട്ടുള്ളതാണ്. 2008 റീസർവേയിലാണ് അതിപ്പോൾ പുറമ്പോക്കാക്കി കാണിച്ചു. അതിൻ്റെ പേരിൽ സ്ഥല ഉടമകൾ പിന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കെതിരായിട്ട് കേസ് കൊടുത്ത് കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം അവിടെ ആ ഭാഗത്താണ് ഇവർ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചത്. അതായത് 590B മാത്രമേ സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളൂ, അത് മാത്രമേ വിലക്കെടുത്തിട്ടുള്ളൂ വർക്കല മുനിസിപ്പാലിറ്റി. ബാക്കി ഒരു സ്ഥലം അവർക്ക് അവകാശമില്ല. അതുപോട്ട് ഈ വയല് നികത്തുക എന്ന് പറഞ്ഞാൽ ഇവർ മേടിച്ച ഒരേക്കർ സ്ഥാനത്തിനകത്ത് ഈ രീതിയിലൊരു ബാക്ക്ഫില്ലിങ് നടത്തിയിട്ട് അവിടുത്തെ ജൈവവ്യവസ്ഥ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു സംഭവം ഇത് എന്താണ്? അവിടെ നിങ്ങൾ 10 മീറ്റർ ഈ ഒരേക്കർ സംതിങ്ങിൽ നിങ്ങൾ നിറയ്ക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു വെള്ളപ്പൊക്കം 1974 വന്നതുപോലുള്ള വെള്ളപ്പൊക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കിഴക്ക് ഭാഗത്തുള്ള മൊത്തം സ്ഥലങ്ങൾ വെള്ളക്കെട്ടാവും, വെള്ളക്കെട്ട് രൂപീകരിക്കും. അപ്പോൾ ഒരു അശാസ്ത്രീയ നിർമ്മാണത്തിനെ എതിർക്കുന്നതെന്നല്ലാതെ ശാസ്ത്രീയമായിട്ട് പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന ഒന്നിനെയും ഞങ്ങൾ എതിർക്കുന്നില്ല. അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ഡ്രൈവറുടെ ചോദിച്ചപ്പോഴത്തെ ഡ്രൈവർക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കൂടെ ഇരുന്ന ആൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഞാൻ വർക്കല മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ വിഷ്വൽസ് എടുത്ത് ഞാൻ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിന്
ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാകും. ലോകത്തിലെ തന്നെ ഏഴാമത്തെ ക്ലിഫായ വർക്കല നഗരസഭയുടെ കുന്നിടിയുന്നതിനെ പറ്റിയും കുന്നിടിച്ചതിനെ പറ്റിയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഇതിനുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. സുരേഷ് ഗോപി സാറ് സന്ദർശിക്കുകയും അതും മറ്റൊരു വിവാദമായി തീർന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു അവസരത്തിലാണ് വീണ്ടും വീണ്ടും തീരദേശം ലംഘിക്കുന്ന നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനോരമ മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ രണ്ടൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.